മുസ്ലിം ലീഗിന്റെ പ്രത്യേക ഉന്നതാധികാര സമിതി യോഗം ഇന്ന് ചേരും. ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗം തീർത്ത നിരാശക്കിടെയാണ് യോഗം ചേരുന്നത്. മുസ്ലിം ലീഗിനെ ഇനി നയിക്കാൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനാണ് ഇന്ന് ഔദ്യോഗികമായി യോഗം ചേരുന്നത്. ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കും. നേരത്തെ ഹൈദരലി ശിഹാബ് തങ്ങൾ അസുഖബാധിതനായി കിടന്ന സമയത്ത് സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല താൽക്കാലികമായി നിർവഹിച്ചത് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കുക എന്ന ഒറ്റ അജണ്ടയായിരിക്കും യോഗത്തിലുണ്ടാവുക എന്നാണ് ലീഗ് നേതൃത്വം നൽകുന്ന സൂചന. പാണക്കാട് തങ്ങൾ കുടുംബാംഗമല്ലാതെ ആരും ആ പദവി വഹിച്ചിട്ടില്ല. പൂക്കോയ തങ്ങൾക്ക് ശേഷം മകൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ശേഷം ഹൈദരലി തങ്ങളുമാണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. 12 വർഷം പാർട്ടിയെ നയിച്ച് ഹൈദരലി ശിഹാബ് തങ്ങൾ വിട പറയുമ്പോൾ പാണക്കാട് കുടുംബത്തിലെ നിലവിലെ മുതിർന്ന അംഗവും ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പകരക്കാരനാകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നേരത്തെ ഹൈദരലി തങ്ങളായിരുന്നു മലപ്പുറം ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹം ലീഗ് സംസ്ഥാന പ്രസിഡന്റായി അന്ന് തന്നെ സാദിഖ് അലി തങ്ങൾ ജില്ലാ പ്രസിഡന്റ് പദം ഏറ്റെടുത്തിരുന്നു. സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയും സാദിഖ് അലി തങ്ങൾ വഹിക്കുന്നു. ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമായി ഏറ്റവും കൂടുതൽ അടുപ്പം കാത്തുസൂക്ഷിക്കുന്നത് സാദിഖ് അലി തങ്ങളാണ്. യൂത്ത് ലീഗിൻ്റെയും സമസ്തയുടെയും വിദ്യാർത്ഥി സംഘടനയായ SKSF സംസ്ഥാന പ്രസിഡന്റും യൂത്ത് ലീഗിൻ്റെയും സമസ്തയുടെയും വിദ്യാർത്ഥി സംഘടനയായ SKSF സംസ്ഥാന പ്രസിഡന്റായിരുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും നടത്തിയ പദയാത്രകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്.